ജൂറി ഫിലിം കാണാനെത്തിയ കിംകി ദുക്കിനെ ആരാധകരും മാധ്യമപ്രവർത്തകരും വളഞ്ഞു കിംകി ദുക്ക് വന്ന് കിംകി ദുക്കിന്റെ എത്രയോ മൂവീസ് മലയാളികൾ ഒരുപാട് ഒരുപാട് എൻജോയ് ചെയ്തതാണ് ദക്ഷിണ കൊറിയൻ ചലച്ചിത്രകാരൻ കിം കിഡുക്കിന്റെ വിയോഗ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത് ലാത്വയിലായിരുന്നു അദ്ദേഹം കോവിഡ് ചികിത്സയിലായിരുന്നു അതിനുശേഷം കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 59-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകളായി പുറത്തുവരുന്നത് ലോക സിനിമാ സ്നേഹികളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം സമ്മാനിക്കുന്നത് വളരെ വലിയൊരു വിടവാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധനായ സംവിധായകൻ കിം കിഡുക്ക് വിടവാങ്ങിയിരിക്കുകയാണ് വെറും 24 ചിത്രങ്ങൾ ചെയ്തുകൊണ്ട് ലോകം മുഴുവനുള്ള ആരാധകരെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധകരായിരുന്നു മലയാളികൾ അങ്ങനെ മലയാളികളുടെ സ്വന്തം വിരുന്നുകാരൻ ഇന്ന് ലോകത്തോട് വിടവാങ്ങിയിരിക്കുകയാണ് ലോകപ്രസിദ്ധനായ ചലച്ചിത്ര മാന്ത്രികൻ കിം കിഡുക്കിന് മലയാളത്തിലേറെ ആരാധകരാണുള്ളത് കിം കിഡുക്കിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് IFFK ആണ് 2005 IFFK അദ്ദേഹത്തിന്റെ 5 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് മലയാള സിനിമാ സ്നേഹികളുടെ ഇഷ്ടങ്ങളോട് ഏറെ ചേർന്ന് നിൽക്കുന്നതായിരുന്നു കിം കിഡുക്കിന്റെ മിക്ക ചിത്രങ്ങളും അങ്ങനെ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കാണാൻ IFFK വളരെ വലിയൊരു ക്യൂ ആയിരുന്നു എപ്പോഴും കാണാൻ സാധിക്കുന്നത് IFFK അദ്ദേഹത്തിന്റെ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ തിയേറ്ററുകളിൽ ഇടം ലഭിക്കാതെ വരികയാണെങ്കിൽ ആളുകൾ വരാന്തയിലും നിലത്തും ഒക്കെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ആസ്വദിക്കാറുണ്ടായിരുന്നു അങ്ങനെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കിം കിഡുക്ക് 2013 ചലച്ചിത്രമേളയിൽ അദ്ദേഹം എത്തുന്നു എന്നറിഞ്ഞപ്പോ ഒരു വലിയ ജനക്കൂട്ടമാണ് ഒരു നോക്ക് കാണാനും സിനിമയെ പറ്റി സംസാരിക്കാനും ഓട്ടോഗ്രാഫ് വാങ്ങാനും വിമാനത്താവളത്തിൽ വെച്ച് തന്നെ തടിച്ചുകൂടിയത് എന്നാൽ സംഘാടകർ കിമ്മിനെ രഹസ്യമായാണ് പാർപ്പിച്ചത് പ്രത്യേകം സെക്യൂരിറ്റി സുരക്ഷയും നൽകിയിരുന്നു പിറ്റേ ദിവസം കിം പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് പ്രഭാത സവാരിക്ക് ഇറങ്ങി കിമ്മിനെ വഴിയിൽ വെച്ച് കണ്ടതോടെ ആളുകൾ ചുറ്റും കൂടി അദ്ദേഹത്തോട് തന്റെ സിനിമകളെ പറ്റി വാതോരാതെ സംസാരിച്ചു തുടങ്ങി ആ കാഴ്ച അദ്ദേഹത്തിന് അസാധാരണമായിരുന്നു അന്ന് മലയാളികളെ പോലെ തന്നെ സ്നേഹിക്കുന്ന മറ്റൊരാരാധകരുമില്ല എന്ന് കിം പറഞ്ഞു മലയാളികൾക്ക് തന്നോടുള്ള സ്നേഹം കണ്ട് കിം തന്നെ ഞെട്ടിയിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് കേരളത്തിൽ ഇത്രയധികം ആരാധകരുണ്ട് എന്ന് കിം അന്നാണ് തിരിച്ചറിയുന്നത് സ്പ്രിംഗ് സമ്മർ ഫോർ വിന്റർ ആൻഡ് സ്പ്രിംഗ് എന്നൊരു ചിത്രത്തിലൂടെയാണ് മലയാളി പ്രേക്ഷകർ കൊറിയൻ സംവിധായകനായ കിം കിഡുക്കിനെ ആരാധിച്ചു തുടങ്ങിയത് 2004 3 AM 2012 പിയാത്ത 2013 മോബിയാസ് തുടങ്ങിയ ചിത്രങ്ങളിലെ കിം തരംഗം 2014 1-on-1 എത്തുമ്പോഴും അവസാനിച്ചിരുന്നില്ല തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലേക്ക് യുവാക്കളുടെ കടന്നുവരവിന് കിമ്മിന്റെ സിനിമകൾക്ക് വളരെ വലിയൊരു പങ്കുണ്ടായിരുന്നു അങ്ങനെ മലയാളികളുടെ അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ സൂചകമായി പ്രിയപ്പെട്ട കിം എന്ന പേരിലും ഒരു മലയാളം ഷോർട്ട് ഫിലിമും ഉണ്ടായി IFFK ഗോവൻ ചലച്ചിത്ര മേളയിലൂടെ മലയാളികളുടെ സ്നേഹം കിം കിഡുക്ക് നേരിട്ട് കണ്ടറിഞ്ഞു ജീവിതവും മരണവും സ്നേഹവും സമാധാനവും ബന്ധവും ആത്മീയതയും വയലൻസും എല്ലാം കിമ്മിന്റെ ചിത്രത്തിലൂടെ വിവരിച്ചിരുന്നു സെൻ ബുദ്ധിസവും സമാധാനവും ആത്മീയതയും ഒക്കെയായിരുന്നു കിമ്മിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ വിഷയമായിരുന്നത് എന്നാൽ പിന്നീട് അത് വയലൻസിലേക്ക് വഴിമാറിയപ്പോൾ ആരാധകർ പരിഭ്രമിച്ചു 1-on-1 ആ അഭിപ്രായം ശരിവെക്കുന്നതായിരുന്നു 1996 ക്രൊക്കഡൈൽ എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി കിം അരങ്ങേറ്റം കുറിച്ചത് സമരിറ്റൻ ഗേൾ 3 AM ടൈം സ്പ്രിംഗ് സമ്മർ ഫോർ വിന്റർ ആൻഡ് സ്പ്രിംഗ് വൈൽഡ് ആനിമൽസ് റിയൽ ഫിക്ഷൻ ദ ഐൽ ബാഡ് ഗൈ ദ ബോ ഡ്രീം പിയാത്ത മോബിയാസ് തുടങ്ങിയവയാണ് കിമ്മിന്റെ പ്രശസ്തമായ മറ്റു ചിത്രങ്ങൾ ഇവയിൽ കിം നിരവധി പുരസ്കാരങ്ങളും വാങ്ങിക്കൂട്ടിയിരുന്നു തന്റെ ജന്മനാടായ കൊറിയയില് കിം അത്ര പ്രിയങ്കരനായിരുന്നില്ല അദ്ദേഹത്തിന്റെ സിനിമയിലെ ചില ഘടകങ്ങൾ അവിടെയുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ ചില സീനുകളും അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ വിവാദങ്ങളുടെ പ്രിയ തോഴൻ കൂടിയായിരുന്നു കിം കിഡുക്ക് പക്ഷെ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് കൊറിയൻ മുഖങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം എപ്പോഴും പറഞ്ഞത് പല ഇടങ്ങളിലെ പല വ്യത്യസ്തമായ കഥകളും പല ജീവിത സാഹചര്യങ്ങളുമായിരുന്നു സ്വന്തം നാട്ടിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് ഒരു സ്വീകാര്യത ലഭിച്ചില്ല എങ്കിൽ പോലും ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് ആരാധകർ ഏറെയായിരുന്നു ലോകത്തിന്റെ എല്ലാ കോണുകളിലും അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ആഘോഷിക്കപ്പെട്ടിരുന്നു
1960 December 20 ദക്ഷിണ കൊറിയയിലെ ബോങ്ങയിലാണ് കിം ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നേടിയ അദ്ദേഹം ഫാക്ടറി ജോലികളും മറ്റും ചെയ്താണ് ചെറുപ്പകാലം തള്ളി നീക്കിയത്. അന്നു മുതൽക്കേ സിനിമയോട് താല്പര്യമുണ്ടായിരുന്നു കിമ്മിന്. എന്നാൽ പക്ഷേ അദ്ദേഹം അന്നുവരെ ഒരു സിനിമ പോലും കണ്ടിരുന്നില്ല. 1990 ഫൈൻ ആർട്സ് പഠനത്തിനായി പാരീസിലെത്തുമ്പോഴാണ് കിം ആദ്യമായി ഒരു സിനിമ കാണുന്നത്. തുടർന്ന് 1995 കൊറിയൻ ഫിലിം കൗൺസിൽ നടത്തിയ മത്സരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം കിം സ്വന്തമാക്കി. തൊട്ടടുത്ത വർഷം തന്നെ ക്രൊക്കഡൈൽ എന്ന ചിത്രം പുറത്തിറക്കി. പിന്നീട് അദ്ദേഹത്തിന്റെ ഓരോ ചിത്രവും ജീവിതത്തിന്റെ പല ഭാവങ്ങൾ വിവരിക്കുന്നവയായിരുന്നു. ജന്മനാട്ടിൽ വേണ്ട സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിച്ചില്ല എങ്കിലും ലോകം അറിയപ്പെടുന്ന സംവിധായകനായി അദ്ദേഹം മാറി. ചുരുങ്ങിയ ചിത്രങ്ങൾ കൊണ്ട് തന്നെ ലോകമെങ്ങും ആരാധകരെ വാരിക്കൂട്ടാൻ അദ്ദേഹം. അതായിരുന്നു കിം എന്ന മാന്ത്രികൻ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഒളിപ്പിച്ചിരുന്ന മായാജാലം. 2003 പുറത്തിറങ്ങിയ സ്പ്രിംഗ് സമ്മർ ഫോർ വിന്റർ ആൻഡ് സ്പ്രിംഗ് എന്ന ചിത്രത്തിലൂടെ കിം മലയാളികളുടെ സ്വന്തം വിരുന്നുകാരനായി. മറ്റൊരു വിദേശ സംവിധായകരെയും മലയാളികൾ ഇത്രയധികം നെഞ്ചിലേറ്റിയിരുന്നില്ല. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഈ വിയോഗം ഇപ്പോൾ മലയാള സിനിമാ സ്നേഹികൾക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത്. ലോക സിനിമാ ആരാധകരുടെ, അതിലുപരി മലയാള സിനിമാ ആരാധകരുടെ പ്രിയപ്പെട്ട കിമ്മിന് വിട.